Once again, welcome back to my channel, Fantasy and Cinematic Video. We have already Tigris in a landmark video. Detailed video on YouTube. Upload North City, the entry model exit to the buildings in the overview. That's why we have a grand masjid in a detailed video. Landmark in Tigris in a detailed video. We have a family package. We have a family in the morning. We have to do this. We have a swimming pool in Tigris. Facing hotel swimming pool created the top floor. We have a parking space.
വെലൻസിയ ഗാലറി എന്നറിയപ്പെടുന്ന ഈ ഗോൾഡൻ ഡോം മെയിൻലി ഒരു പ്രോഗ്രാം സെൻറ്റർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വെഡിങ് സെൻറ്റർ, കൺവെൻഷൻ സെൻറ്റർ, എക്സ്പോ നടത്താനുള്ള സെൻറ്റർ, എക്സിബിഷൻ സെൻറ്റർ ഒക്കെ ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു യൂറോപ്യൻ രൂപരേഖയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഗോൾഡൻ ഡോമിൽ അറ്റ് എ ടൈം 2500 പേരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ ഗോൾഡൻ ഡോം കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് യുനാനി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. മോഡേൺ ട്രീറ്റ്മെൻറ്റ് രീതിയിൽ നിന്നും കുറച്ചുകൂടി മാറി ചിന്തിച്ചിട്ട് ഒരു നാച്ചുറിസ്റ്റിക് ക്യൂർ, നാച്ചുറലിനോട് കുറച്ചും കൂടി അടുത്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ബേസാണ് യുനാനി കീപ്പ് ചെയ്യുന്നത്. യുനാനി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പേരാണ് ഹിൽസിനായി സെൻറ്റർ ഓഫ് എക്സലൻസ്. ഒരു ഷോർട്ട് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്കിൽ ഫാക്ടറി എന്നാണ്. അപ്പോൾ ഹിൽസിനായിൻ്റെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുമ്പോൾ IT മേഖലയെ ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റോബോട്ടിക് സിസ്റ്റം കൊണ്ടുവന്ന് ഈ മേഖലയെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുക, ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാന്നാണ് മെയിൻലി ഹിൽസിനായി സെൻറ്റർ ഓഫ് എക്സലൻസ് ഉദ്ദേശിക്കുന്നത്. IT മേഖല ബൂസ്റ്റപ്പ് ചെയ്യുന്നതിലൂടെ ഒരു ഫ്യൂച്ചർ തീമാണ് ഹിൽസിനായി മുന്നോട്ട് വെക്കുന്നത്. നോളജ് സിറ്റിൻ്റെ എൻട്രി മുതൽ എക്സിറ്റ് വരെ നമ്മൾ നടന്ന് കാണും. അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഒരിക്കലും പേഴ്സണൽ ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാതെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു തോട്ടിൽ നിന്നാണ് ഈ മർക്കസ് നോളജ് സിറ്റി എന്ന ഒരു തോട്ട് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്ന് പറയുമ്പോൾ നോളജ് സിറ്റിൻ്റെ ഒരു ബിഗിനിങ് മുതൽ ഇപ്പോൾ എത്തിനിൽക്കുന്ന സ്റ്റേജ് വരെ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലോട്ട് ഒരുപാട് പേർക്ക് ജോബ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, നോളജ് സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്, ട്രീറ്റ്മെൻറ്റ്സ് ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയെ ടാർജറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കും മാത്രമായിട്ടല്ല നോളജ് സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ കമ്മ്യൂണിറ്റിക്കും എല്ലാ സൊസൈറ്റിക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസാണ് നോളജ് സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഷാറെ മുബാറക് ഗ്രാൻഡ് മോസ്ക്. അതിന് റൈറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ബിൽഡിംഗ് ആണ് അലിഫ് ഗ്ലോബൽ സ്കൂൾ. വിദ്യാർത്ഥികളിൽ നിന്ന് അവരുടെ ബെസ്റ്റ് കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട എക്സ്ട്രാ സപ്പോർട്ട് നൽകിയിട്ട് ഒരു മികച്ച എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ് എന്നതിലും കൂടി വിദ്യാർത്ഥികളെ കേപ്പബിൾ ആക്കുക എന്ന ഒരു എഡ്യൂക്കേഷണൽ തോട്ടാണ് അലിഫ് ഗ്ലോബൽ സ്കൂൾ മുന്നോട്ട് വെക്കുന്നത്. എഡ്യൂക്കേഷൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മർക്കസ് നോളജ് സിറ്റിക്ക് സ്വന്തമായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് അതിന് തന്നെ മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അലിഫ് സ്കൂൾ ആയാലും ഹിൽസിനായിൻ്റെ അണ്ടറിൽ വരുന്ന ഹിൽസിനായി സെൻറ്റർ ഓഫ് എക്സലൻസ് ആയാലും ഹിൽസിനായി ഫിനിഷിംഗ് സ്കൂൾ ആയാലും സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെൻ്റ് ആയാലും ലോ സ്കൂൾ ആയാലും ഒരുപാട് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മർക്കസ് നോളജ് സിറ്റി. അവിടുത്തെ ഓരോ വിദ്യാർത്ഥികൾക്കും മാക്സിമം എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ട് അവരുടെ ഫ്യൂച്ചർ സേഫ് ആക്കുക എന്ന ഒരു മോട്ടോ, ഒരു തോട്ടാണ് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നോളജ് സിറ്റി മുന്നോട്ട് വെക്കുന്നത്. അവിടുത്തെ ഓരോ സ്ഥാപനങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള മോട്ടോസ്, എയിംസ് ഉണ്ട്. ബട്ട് ഒരു മോട്ടോ കോമൺ ആയിട്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു മോട്ടോ കോമൺ ആണ്, യൂണിറ്റി. അതായത് ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് പേരെ ഒരുമിപ്പിക്കുന്ന ഒരു മാജിക്. വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, വ്യത്യസ്തമായ നിറമുള്ളവർ, എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു കുടക്കീയിൽ കൊണ്ടുവരുന്ന മാജിക്കാണ് മർക്കസ് നോളജ് സിറ്റി. അലിഫ് ഗ്ലോബൽ സ്കൂളും ഗ്രാൻഡ് മോസ്കും കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ലാൻഡ്മാർക്ക്. അതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ബിൽഡിംഗ് ആണ് ടൈഗ്രീസ് വാലി. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ട് യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 125 acres പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മർക്കസ് നോളജ് സിറ്റി 40 km, കാലിക്കറ്റിൽ നിന്ന് 40 km മാറിയിട്ട് കൈതപ്പൊയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് മൊമെൻറ്റ്, ഒരു അഭിമാന നിമിഷം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഒരു വലിയ പ്രൊജക്റ്റാണ് മർക്കസ് നോളജ് സിറ്റി എന്നതാണ്. മർക്കസ് നോളജ് സിറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം, എ പ്ലേസ് വേർ ദ സ്പേസ് ഈസ് ക്രിയേറ്റഡ്. അത് എഡ്യൂക്കേഷൻ്റെ സ്പേസ് ആയാലും ലിവിങ് സ്പേസ് ആയാലും ഹോസ്പിറ്റാലിറ്റി സ്പേസ് ആയാലും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മർക്കസ് നോളജ് സിറ്റി. ഓരോ ബിൽഡിങ്സിലും ഓരോ ക്രിയേറ്റിവിറ്റീസിലും തൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക്നെസ് കൊണ്ടുവന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട് മർക്കസ് നോളജ് സിറ്റി. ഈവൻ ട്രീറ്റ്മെൻ്റ് കേസിലും മോഡേൺ ട്രീറ്റ്മെൻറ്റിൽ മാറി ചിന്തിച്ച് തൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതി കൊണ്ടുവന്നിട്ടുണ്ട് മർക്കസ് നോളജ് സിറ്റി. അതിൻ്റെ ബെറ്റർ എക്സാമ്പിളാണ് യുനാനി മെഡിക്കൽ ഹോസ്പിറ്റൽ. അങ്ങനെ
അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ഷെയർ മുബാർക്ക് ഗ്രാൻഡ് മോസ്ക് മൊത്തമായിട്ട് നടന്ന് കാണാൻ പോവുകയാണേ. ഗ്രാൻഡ് മോസ്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അറേബ്യൻ സ്റ്റൈലിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മോസ്കില്ലേ, അറ്റ് എ ടൈം 400,000 പേർക്ക് നിസ്കരിക്കാൻ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ്. ഫസ്റ്റ് ഫ്ലോറിൽ അറ്റ് എ ടൈം 400,000 പേർക്ക് നിസ്കരിക്കുക എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നാല് സൈഡിൽ നിന്നും എൻട്രൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാൻഡ് മോസ്ക് നോളജ് സിറ്റിൻ്റെ ഹൃദയ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോലെ 2 reasons കൊണ്ടാണ് നമ്മൾ മർക്കസ് നോളജ് സിറ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. 1 reason നമ്മൾ ഓൾറെഡി ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2nd reason ഗ്രാൻഡ് മോസ്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 2nd reason ഈ കാണുന്ന റൂം. അൽഹംദുലില്ല, ഗ്രാൻഡ് മോസ്കിൻ്റെ താഴെ വരുന്ന ടാലൻ മിനി സൂക്കിൽ നമുക്കൊരു പാട്ടാവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കും ഇതിൻ്റെ അടിയിലൊരു റൂം കിട്ടിയിട്ടുണ്ട്. ഒരു ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ് നമ്മളിവിടെ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ ഷോപ്പിൻ്റെ ഡോർ ഫിറ്റിംഗ്സും ഒരേ യൂണിഫോമിറ്റി രീതിയിലാണ് ചെയ്യുന്നത്. ഒരേ പാറ്റേണിൽ ഒരേ കളറിലാണ് എല്ലാ ഷോപ്പിനും ഡോർ ഫിറ്റ് ചെയ്യുന്നത്. ഗ്ലാസ് ഡോറാണ് വരുന്നത്, സ്ലൈഡിംഗ് ഡോഴ്സാണ് വരുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ മുന്നിലുള്ള വാക്കവേസിലും ടോപ്പ് ഇൻറ്റീരിയർ സീലിംഗൊക്കെ ചെയ്യുന്നത് ഒരു വുഡൻ സ്ട്രക്ചറിലാണ് സീലിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മോസ്കിൻ്റെ താഴെ മിനി സൂക്ക്, ടാലൻ മിനി സൂക്ക് വരുന്നത് ഓൾ റൗണ്ട് അബൌട്ട് മൊത്തമായിട്ട് പള്ളിയുടെ തായ് ഭാഗം മൊത്തമായിട്ട് റൗണ്ടിൽ വരുന്നുണ്ട് മിനി സൂക്ക്. ഒരു വിത്ത് 4-way എൻട്രൻസ്, 4-way ആക്സസ് ആണ്. 4 sides കയറിയാലും നമുക്ക് സൂക്കിൽ എത്താം എന്നുള്ളത് ഒരു ബിഗ് മെറിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഡോർസ് കാര്യങ്ങൾ വരുന്നത് ഒരു വുഡൻ സ്ട്രക്ചറിലാണ് വരുന്നത്, വിത്ത് സ്ലൈഡിംഗ് ഡോറ് വിത്ത് ഗ്ലാസ് ആണ് വരുന്നത്. എല്ലാം ഒരേ യൂണിഫോമിറ്റി രീതിയിലാണ് എല്ലാ ഷോപ്പിനും ഡോർസ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഷോപ്സിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോപ്സാണ് വരുന്നത്. നട്ട്സിൻ്റെ ഷോപ്സ് സെപ്പറേറ്റ് വരുന്നുണ്ട്, പെർഫ്യൂംസിൻ്റെ സെപ്പറേറ്റ് വരുന്നുണ്ട്, ചോക്ലേറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട്, ഈവൻ ബാർബർ ഷോപ്പ് വരെ ഇവിടെ വരുന്നുണ്ട്. ഗ്രാൻഡ് മോസ്കിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ട് അവിടെ. നമുക്ക് അതിമ നോക്കുമ്പോൾ തന്നെ പള്ളീൻ്റെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഏകദേശം പണി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഐഡിയ നമുക്ക് അതിമ നോക്കുമ്പോൾ തന്നെ കിട്ടും. അതല്ലാണ്ട് അവിടുത്തെ സ്റ്റാഫ്സ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷനും തരുന്നുണ്ട്. നോളജ് സിറ്റിൻ്റെ കൺസ്ട്രക്ഷൻ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്രിയേറ്റിവിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും, അത്രത്തോളം ക്രിയേറ്റിവിറ്റീസ് ആഡ് ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും, എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഓരോ ക്രിയേറ്റിവിറ്റീസും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. Oh,
അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാൻഡ് മാർക്കിനെയും ടൈഗ്രീസിന്റെ വീഡിയോന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ നിങ്ങൾ എന്തായാലും കാണുക. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോൾ സിറ്റിനെ കുറിച്ചുള്ള ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഫുൾ വീഡിയോസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഉള്ള വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.